ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ രാവിലെയായി, ഒരു 6:30 ആയിട്ടുണ്ട്. വെളിച്ചമായി തുടങ്ങി, നല്ല തണുപ്പുമുണ്ട്. ടെൻറ്റിൽ ഞങ്ങളുടെ കിടക്കാണ്. അപ്പോൾ ടെൻറ്റിൽ നമുക്കൊന്ന് പുറത്തിറങ്ങാം, എന്നിട്ട് ഞാൻ എൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും അടുത്തൊരു പ്രഭാതത്തിലോട്ടും അടുത്തൊരു വീഡിയോയിലോട്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ യാത്രയുടെ 2-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ലിബ, അതേപോലെ സിലയിൽ അവസാനിക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. വലിയൊരു ഡെസേർട്ടിൻ്റെ നടുവിൽ വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ കിടക്കുന്ന മിൽക്കി വേ പോയിൻറ്റിൻ്റെ താഴെ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, നൈറ്റായിരുന്നു. നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയൊരു നൈറ്റായിരുന്നു ഇന്നലെ. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇനി രാവിലെ ഒന്ന് പല്ലൊക്കെ തേച്ച് നമുക്ക് പതുക്കെ ഇറങ്ങാം. അപ്പോൾ ഏതായാലും ലിവയുടെ പോയിരുന്ന പോകുന്ന കാഴ്ചകൾ നമുക്കിനി കാണാം. അപ്പോൾ നമ്മുടെ താമസ ടെൻ്റാണ്. ഇന്ന് നമ്മൾ സ്റ്റേ സിലയിലാണ്, പക്ഷേ സിലയിൽ നമുക്കൊരു താമസം റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയും ടെൻ്റ് അടിക്കുന്നതായിരിക്കും. അപ്പോൾ ടെൻ്റ് അടിച്ചിട്ട് അവിടെയും കിടക്കാമെന്നുള്ള ഒരു രീതിയിലാണ്. ഇതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലെ മരുഭൂമി. അമേസിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിംഗ് വ്യൂ ആണ്. എന്താ പറയുക, നല്ല ഫൈൻ മണൽ, നല്ല ഡ്യൂൺസൊക്കെ അടിപൊളിയായിട്ട് എടുക്കുന്നു. ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ഉദ്ദേശം ഇതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ നേരത്തെ എത്താത്തതുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് സൈഡിൽ ടെൻ്റ് അടിച്ചത്. നമുക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ലൈറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ആ മരുഭൂമി കാണിച്ചു തരാം. ഇതാണ് ആ മരുഭൂമി. ഇനി നമ്മൾ ഇന്ന് ഫുള്ള് ഇതേപോലത്തെ മരുഭൂമിയുടെ ഇടയിൽ കൂടെയുള്ള സിംഗിൾ റോഡിൽ കൂടിയാണ്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ട്രാഫിക് ഉള്ള റോഡിൽ കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് മിൽക്കി വേ പോയിന്റിലുള്ള ഒരു വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കാണോ ഫ്യൂൽ ടാങ്കാണോ എന്നറിയില്ല. പിന്നെ ഒരു എത്തിസലാത്തിൻ്റെ ടവറും ഉണ്ട്. ഇത്രയും ഒരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ിലേക്ക് വരാനുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലൈൻ റോഡിൽ നിന്ന്, അതായത് അബുദാബി അലൈൻ റോഡ്, അബുദാബി അലൈൻ റോഡിൽ നിന്നാണ് എക്സിറ്റ്. നിങ്ങൾക്ക് അലക്വ മിൽക്കി വേ പോയിൻറ്റ് സ്പോട്ടിൽ നിന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മിൽക്കി വേ പോയിന്റ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് മിൽക്കി വേ പോയിന്റിലേക്ക് നിങ്ങൾക്ക് വരേണ്ടത്. മിൽക്കി വേ പോയിന്റ് നിന്ന് ലിവയിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് അബുദാബി അലൈൻ റോഡിൽ കയറിയിട്ട് പോകണം. അതല്ലാതെ ഒരു ഓഫ് റോഡുണ്ട്. ഓഫ് റോഡ് മാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു കുഴപ്പമില്ല. അതൊരു 10-45 കിലോമീറ്ററോളം വഴിയുണ്ട്. 45-50 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അതിലൊരു 10-40 കിലോമീറ്ററോളം വന്നു, 35-40 കിലോമീറ്ററോളം വന്നു. ഒരു 10 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇതുവരെ നമ്മൾ വിട്ടിട്ടില്ല. ഞങ്ങളുടെ 4-വീലല്ല, ഒരു നോർമൽ വീൽ വെഹിക്കിളാണ്. പക്ഷേ എസ് യു വി ആണ്. സെഡാനും കൊണ്ടൊന്നും വരരുത്, സെഡാൻ എന്തായാലും കൊടുക്കും. കുറച്ച് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. ഇനി അങ്ങോട്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ച് ലിവാ റോട്ട് പോയിട്ട് വേണം ഇനി വീണ്ടും വരാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. കാരണം ഞങ്ങളുടെ വണ്ടി കിയാ സ്പോർട്ടേജ് ആണ്. അത് 4-വീലർ അല്ല, എസ് യു വി മാത്രമാണ്. അപ്പോൾ ആർക്കും അറിയില്ല ചോദിച്ചപ്പോൾ. എല്ലാവരും പറഞ്ഞു അലൈൻ റോഡ് മിൽക്കി വേ പോയിന്റ് അലൈൻ റോഡിലേക്ക് വന്നിട്ട് വേണം നിങ്ങൾ ലിവേ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാപ്പിലൊരു വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വഴി ഞങ്ങൾ എടുത്തതാണ്. ദിവസമായിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് 50 കിലോമീറ്റർ അതിൻ്റെ പിന്നിൽ കണ്ട റോഡല്ലേ കാണിച്ചിട്ട്. അതെ, ഈ ഒരു റോഡിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതെ ഇപ്പോൾ ടാറിട്ട് റോഡിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ വണ്ടി അതേപോലെ സന്തോഷത്തോടുകൂടി ടാറിട്ട് റോഡ് കിട്ടി, എൻ്റെ സന്തോഷത്തിൽ നിൽക്കുക. സംഭവം ഇച്ചിരി റിസ്ക്കാണ്. നിങ്ങൾ സെഡാൻ കൊണ്ടുവന്നാൽ എന്തായാലും പെടും. എസ് യു വി ടൈപ്പ് ഓൾ വീൽ ഡ്രൈവിലേക്ക് അടച്ച് കയറി വരും, കുഴപ്പമില്ല. ഫോർ വീൽ നോ പ്രോബ്ലം. പക്ഷേ എങ്കിലും ഒരു ഡെസേർട്ടിലേക്ക് ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ വണ്ടി ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവാം. അറിയാത്ത ആൾക്കാർ ഓടിച്ചാൽ എന്തായാലും കൊടുക്കും, ഉറപ്പാണ്. അപ്പോൾ ഒരു റിസ്ക് ഏറ്റെടുത്ത് വരണം. ആരുമില്ല വഴി ചോദിക്കുമ്പോൾ. ഈ 50 കിലോമീറ്ററിൽ ഒരു മനുഷ്യൻ ആകെ ഞങ്ങൾ 3-4 പേരെ കണ്ടുള്ളൂ. കുറച്ച് ഫാമുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല വഴി. സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും എക്യുപ്മെൻസോടുകൂടി നിങ്ങൾ വരാം. ഇതിനൊരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ പുറപ്പെട്ടാണ്. ഞങ്ങൾ ഏതായാലും സക്സസ് ആയിട്ട് കയറി. ഇനി ഞങ്ങൾ പെട്ടെന്ന് ലിവയിലെത്തി പോവാണ്.
ഞാൻ നിൽക്കുന്നത് അബുദാബി ലിവർ റോട്ടിൽ. ഇവിടെ ഞാൻ റോഡ് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്, ഒരു വണ്ടി ട്രക്ക് നിൽക്കുന്നത്. ആ റോട്ടിൽ കൂടിയാണ് 50 കിലോമീറ്റർ കഴിഞ്ഞ് കയറി വന്നത്. അപ്പൊ നമ്മൾ അബുദാബി ലിവർ റോട്ടിലെത്തി, ഇനി നേരെ ലിവർ ഡയറക്ഷനിൽ പോവാം. എന്റെ ബോർഡ് ഞാൻ കാണിച്ചത് ഇതാണ്. നമുക്കപ്പോ ഹമീം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം പോകേണ്ടത്, 78 കിലോമീറ്റർ ഹമീമിലേക്ക്. അങ്ങനെ ഞങ്ങള് ലിവ അടുത്തോണ്ടിരിക്കുന്നു. ഹമീം എന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ വന്നപ്പോൾ നമ്മുടെ ലിവ ഫോർട്ടിലെത്തി. ഞങ്ങള് ലിവ ഫോർട്ടിൽ നിന്ന് ലിവ ഫോർട്ട് കണ്ടിട്ട് നമുക്ക് ഇനി ലിവയിലേക്ക് പോവാം. എങ്ങനെയുണ്ട് ഫോർട്ട്? കുഞ്ഞു ഫോർട്ട് അല്ലേ? ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഫോർട്ട് ഒന്നും ആർക്കും വലിയ താല്പര്യമില്ലാത്ത സംഭവങ്ങളാണല്ലോ ഈ വെയിലത്ത്. പിന്നെ നമ്മൾക്ക് ഈ സമയം വന്നോണ്ട് വേറെ നിർത്തിയില്ല. അപ്പൊ നമുക്ക് ഉള്ളി കയറി കാണാം. ഒരു കുഞ്ഞു ഫോർട്ട് ആണ്, നമ്മുടെ ഫുജറ ഫോർട്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, ഒരു ചെറിയ നടുത്തളം അത്രേ ഉള്ളൂ ഫോർട്ട്, വേറൊന്നുമില്ല. പിന്നെ സാധാരണ കാണുന്ന പോലെയുള്ള സംഭവങ്ങൾ അത്രേ ഉള്ളൂ. ഫോട്ടോ കാണിച്ച് ഞാൻ അധികം വെറുപ്പിക്കുന്നില്ല. ഞാൻ നടുവിലൊരു കിണറൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മുടെ എൻ്റെ ചാനലിൽ തന്നെ കുറേ ഫോട്ടോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കമൻറ്റും വന്നത് എനിക്കിതാണ്, നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ കണ്ട് 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 മടുത്തു എന്ന് പറഞ്ഞിട്ട്. ഇതൊരു കുഞ്ഞു ഫോട്ടോ ആണ് കേട്ടോ. സെക്യൂരിറ്റിയോ അതേപോലെ കയറാൻ എൻട്രൻസ് ഫീയോ ഒന്നുമില്ല. ഒരു വിജനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ. ലിവയുടെ ഫ്ലാഗ് പാറി പറക്കുന്നുണ്ട്. ഇതാണ് ലിവയുടെ പ്രത്യേകത, അതായത് ഒരുപാട് ഡേറ്റ്സ് ഫാമുകളും അതേപോലെ ഒട്ടക ഫാമുകളും അങ്ങനെ ഫാമുകളാണ് കൂടുതലുള്ളത്. ഇങ്ങനെ പച്ചപ്പുള്ള ഏരിയ ഒരുപാടുണ്ട് ഈ ഫോർട്ടിന് ചുറ്റുമുണ്ട്. ഇതേപോലെ അങ്ങനെ ലിവയിലെ മുറീം ഡ്യൂണിലെത്തി. ലിവയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മുറീം ഡ്യൂൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവ ഫെസ്റ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്, റേസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഞങ്ങൾ വന്ന സമയത്ത് ഫെസ്റ്റിവൽ ഒന്നുമില്ല, എങ്കിലും ഹോളിഡേ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് പേര് വന്ന് ഒച്ചപ്പാട് മല കേട്ടില്ലേ, ഇതൊക്കെ വണ്ടിയിലും കൊണ്ട് എന്റെ പിന്നിൽ കാണുന്ന മല കയറിക്കൊണ്ടിരിക്കുകയാണ്, ഡ്യൂൺസിന്റെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. ഇതാണ് ഡ്യൂൺസ്. ഇപ്പൊ ഇപ്പുറത്ത് കാണുന്നതൊക്കെ ഓഫീഷ്യലായിട്ടുള്ള അവിടെ സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഓരോ ടൈമിങ്ങില് പരിപാടികൾ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നോർമൽ ആയതുകൊണ്ട് ആൾക്കാർ ഇവിടെ കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ലിവയുടെ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാണ്ട് കുറെ സാധനങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെ കയറി ഫോട്ടോസ് എടുക്കണം. എന്നിട്ട് പതുക്കെ നമുക്ക് ലിവേന്ന് നമ്മുടെ സിലയിലേക്ക് നീങ്ങും. ഇവിടെയുള്ള മണലിൽ ഒരു പ്രത്യേകതയുണ്ട്, കാരണം വലിയ രീതിയിൽ താഴ്ന്നു പോകുന്നില്ല, ചെറിയൊരു ഉറപ്പുണ്ട്. നമ്മൾ സാധാരണ ശാർജലം മലിഹയിലൊക്കെ കാണുമ്പോൾ വെക്കും വെക്കും കാലങ്ങളുടെ അടിയിലേക്ക് ഇറങ്ങി പോകില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ കാണുന്നില്ല. നല്ല സുഖമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുറച്ചൊരു മരുഭൂമിയിൽ അങ്ങോട്ട് ഒന്നുള്ളിൽ കയറി നടന്നു നോക്കട്ടെ. ശരിക്കും ലിവയിലേക്ക് വരണമെങ്കിൽ അബുദാബിൽ നിന്ന് നിങ്ങൾക്ക് ലിവ നേരിട്ട് ഒരു റോഡുണ്ട്, അതല്ലെങ്കിൽ അലയിൽനിന്ന് വരാം. അലയിൽനിന്ന് രണ്ട് റോഡാണുള്ളത്. ഒന്ന് നമ്മുടെ ഒമാൻ ബോർഡർ റോഡ് ചേർന്നിട്ടൊരു റോഡുണ്ട്. ആ റോഡിൻ്റെ ഒരു വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതാണ് എം ടി ക്വാർട്ടറിൻ്റെ മെയിൻ റോഡ്. എം ടി ക്വാർട്ടറിൻ്റെ മെയിൻ റോഡിൽ ആ റോഡ് കൂടെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഹമീം എത്തുന്നതിന് മുമ്പ്, അതായത് ഒരു 20-25 കിലോമീറ്ററിന് മുമ്പ് ഓഫ് റോഡ് ആവും. ഓഫ് റോഡ് ആയി കഴിഞ്ഞാൽ
ഓഫ് റോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എസ് യു വി അല്ലെങ്കിൽ അതായത് 4x4 വണ്ടി അല്ലെങ്കിൽ നിങ്ങൾ പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു വഴി നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞങ്ങൾ വന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി 4x4 അല്ലാത്തതുകൊണ്ടും എസ് യു വി ആണ് 4x4 അല്ലാത്തതുകൊണ്ടും ഞങ്ങൾ അതായത് അലൈനിന് താഴെ ഒരു ട്രോപ്പിക് ക്യാൻസർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മിൽക്കി വേ പോയിന്റിൽ നിന്ന് ഒരു ടെമ്പററി റോഡ്, അതായത് ഒരു ഓഫ് റോഡ് പോലത്തെ റോഡാണ്. പക്ഷേ അത് ഒരു എന്താ പറയുക, പാക്ക് ചെയ്തിട്ടുള്ള റോഡാണ്. അപ്പോൾ അതിൽ കൂടി ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞ് നേരത്തെ കാണിച്ചല്ലോ. ആ റോഡ് വഴിയാണ് ഞങ്ങൾ ലിവയിലെത്തിയത്. ലിവ അബുദാബി ലിവ റോട്ടിൽ കയറി അങ്ങനെയാണ് ലിവയിലെത്തിയത്. അപ്പോൾ ഈ മുറീബിലുള്ള മണൽ ഒരു രക്ഷയില്ല, ഫുൾ മണലിൽ കൂടെയുള്ള നടത്തമാണ്. വലിയ വെയിലൊന്നുമില്ല, തണുപ്പ് കാലം ആയതുകൊണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ ലിവയിലേക്ക് വന്ന് ലിവന്ന് കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലിവയിൽ, ഞാൻ ഇതുവരെ വന്നിട്ടില്ല ലിവയിൽ. റുവൈസിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലിവയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ ഇവിടെ തള്ളി ആൾക്കാർ വണ്ടിപ്രാന്തന്മാർക്ക് വരെ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ എന്താ പറയുക, സേഫ്റ്റിയുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ അഡ്വഞ്ചർ ചെയ്യാം, നോ ഇഷ്യൂസ്, കുഴപ്പമില്ല. അതിനതിൻ്റേതായിട്ടുള്ള സ്പോട്ടുകളും കാര്യങ്ങളും ഉണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പം എൻ്റെ ചുറ്റും നിങ്ങൾ നോക്കിയോ, മണലാണ്. ഇപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. പക്ഷേ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. നമ്മുടെ എം ടി കാട്ടിൻ്റെ ഒരു പോർഷൻ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് കയറാൻ പോവാണ് സീല ഭാഗത്തേക്ക്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് ആരാധ എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ്. ഇത്ര നേരം ഞങ്ങൾ ആരട ആരട എന്ന് അവർ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ പറയും ഞാനടാ ഞാനടാ, ഞങ്ങൾ പറയായിരുന്നു ആരട എന്നുള്ളൊരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ പോയിട്ട് ഞാനടാ എന്ന് പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഹോട്ടലിൽ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ആരട എന്നല്ല ആരാധ എന്നാണ്. ആരാധ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ, ഏകദേശം ഈ ബാക്കിൽ കാണുന്ന റൗണ്ട് പോയിട്ട് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോകുന്നത് ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സൗദി ബോർഡറാണ്. സൗദിയാണ് അവിടെ. നമ്മൾ സിലയിലേക്ക് ഇവിടെ നിന്ന് ഈ വഴി പോകാൻ പറ്റത്തില്ല, നമ്മൾ ഇനി റുവൈസ് എത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ പോയാലും എന്താ പറയുക, സൗദി ബോർഡറാണ്. ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഒരു ഡേറ്റ്സിൻ്റെ ട്രീ, അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ളൊരു എന്താ പറയുക മേൽക്കൂര, കൂടാതെ ഈ ഡേറ്റ്സിൻ്റെ ഇത് വെച്ചിട്ടുള്ളൊരു പോലത്തെ ഒരു സ്റ്റെപ്പാണ്. നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കാം, മുകളിലേക്കൊന്ന് പോയി നോക്കാം. ഹായ്, ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തി, ഇനിയും കയറാൻ മുകളിലേക്ക് നമുക്ക് കയറി നോക്കാം. ഞങ്ങളാന്ന് പറഞ്ഞ അരടാന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അരതാട്ടോ, അരാധ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോ നേരെ നമ്മൾ റുവൈസ് സീല. ഓക്കെ, വഴിയിൽ ചായക്കട വല്ലതും കിട്ടി കഴിഞ്ഞാൽ ചായ കുടിക്കണം. അതെ, ലിബയിലെത്തിയപ്പോൾ ഒരു ഫാം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. ഇവിടെ ഒരുപാട് ഫാം ഉണ്ട്. ഒരുപാട് ഫാം എന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് കൃഷികളാണ് ഇവിടെ മെയിൻ. എന്താ പറയുക, വരുമാനം കൃഷി തന്നെയാണ് ഈ ലിവ പരിസരങ്ങളിൽ. അപ്പോൾ ഞങ്ങളൊരു ഫാമിൻ്റെ ഉള്ളിൽ കയറിയൊക്കെയാണ്. ഒരു ഡേറ്റ്സിൻ്റെ ഫാമാണ്. ഇവിടെ പല പല ഫാംസ് ഉണ്ട്. ഒരു ജസ്റ്റ് ഡേറ്റ്സിൻ്റെ ഫാമിൽ കയറിയൊക്കെയാണ്. നല്ല രസമുണ്ട് കാണാനും എല്ലാ എന്താ പറയുക, അവരാ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതാണ് ഫാമിൻ്റെ അകം. ഫുള്ള് എന്താ പറയുക, നല്ല തിങ്ങി കൂടി നിൽക്കുന്ന ഡേറ്റ്സ് മരങ്ങൾ. ഇപ്പോൾ ഒരു ഇതില്ല, എന്താ പറയുക, വിളവെടുപ്പ് കാലമല്ല, അതുകൊണ്ട് ഡേറ്റ്സ് ഇല്ല. എങ്കിലും ഒരു വിളവെടുപ്പ് കാലം ജൂൺ ജൂലൈ കാലഘട്ടം, ഓഗസ്റ്റ് കാലഘട്ടങ്ങളില്ല. പക്ഷേ എങ്കിലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് വന്ന് ഇതിൻ്റെ എന്താ പറയുക, നോക്കുന്ന നടത്തുന്ന കുറച്ച് പാകിസ്ഥാനികളാണ്. അപ്പോൾ അവരെങ്കിൽ ചായ വേണോ, കാപ്പി വേണോ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണോ, അവിടെ അടുത്തൊന്നും കടകളില്ലല്ലോ, ഞങ്ങൾ വേണേ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം. എന്താ പറയുക, പാകിസ്ഥാനികളാന്ന് പറഞ്ഞിട്ട് കയറുന്നില്ല, ഭയങ്കര സ്നേഹമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു. നമ്മളൊന്നും വേണ്ട, ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പൊക്കളാന്ന് പറഞ്ഞു. ഞാൻ ശില എന്ന് വിചാരിച്ചപ്പോൾ ഒരു ചെറിയൊരു കുഗ്രാമമാണ് വിചാരിച്ചത്. പക്ഷെ നല്ല എന്താ പറയുക, വെൽ ഡിസിപ്ലിൻഡ് ഒരു ചെറിയൊരു ടൗണാണ് കേട്ടോ. നല്ല അബുദാബിയുടെ അവരെ അതേ സ്റ്റാൻഡേർഡിലുള്ള ഒരു ടൗണാണ്. ഇതിൽ തന്നെയുള്ള ഒരു പാർക്കാണ് ഇവിടെ.
ഇവിടെ കുറച്ച് ഫാമുകളും പിന്നെ അതേപോലെ ഒരു ബീച്ചും മാത്രമേ കാണാനുള്ളൂ, വേറെ ഒന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് അറിയായിരുന്നു, പക്ഷെ നമ്മുടെ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ ഒരു ടാഗ് ലൈനും നമ്മുടെ ഒരു ഏകദേശം 4 ബൗണ്ടറീസും അതേപോലെ യു എ മൊത്തം കാണണം എന്നുള്ള ഒരൊറ്റ ഒരു ഇത് കൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾ ശിലയിൽ വന്നത്. ഇല്ല, ഞങ്ങൾ റുവേസിൽ അവസാനിപ്പിച്ചതാണ് യാത്ര. റുവേസിൽ നിന്ന് തിരിച്ച് അബുദാബി ദുബായ് പോയേനെ. ശിലയിലേക്ക് വരാനുള്ള കാരണം ഇതാണ്. നൈറ്റ് ആയാലും ഞങ്ങൾ ഇവിടെ വന്നത് ഈ ഒരു കാരണത്താണ്. അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തായിരുന്നു, പക്ഷേ ഞങ്ങൾ പെട്ടെന്നൊരു തോട്ടം മാറി. ഇന്നലെ ക്യാമ്പ് ചെയ്ത് കിടന്നിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മതിയായില്ല, കാരണം ഞങ്ങൾ ലേറ്റ് നൈറ്റാണ് അവിടെ എത്തിയത്. അപ്പം അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റാതെ ഞങ്ങൾ കിടന്നുറങ്ങി. കാലത്ത് എന്തായാലും ഇത്രയും ദൂരം സഞ്ചരിക്കാനുള്ള വേഗം എണീറ്റ് പോകുന്നതായി ചെയ്തത്. അപ്പോൾ ഒരു ദിവസം കൂടി ടെൻറ്റിൽ കിടക്കാനുള്ളൊരു പൂതി കൊണ്ട്, അതായത് ഒരു കൊതി കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഷുവൈഖത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഷുവൈഖത്തിൽ സൂര്യോദയം കാര്യങ്ങളൊക്കെ കണ്ട് നാളെ ഉച്ചയോടുകൂടി അബുദാബിയിലേക്ക് എത്തുന്ന ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. രാവിലെ ഷുവൈഖത്തിൽ കുളിയും കാര്യങ്ങളൊക്കെ നടക്കും, ബീച്ചിലെ എന്താ പറയുക ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്യാം. നാഷണൽ ഡേ പ്രമാണിച്ചിട്ടാണെങ്കിൽ എല്ലാ അലങ്കാരങ്ങളും കേട്ടോ, ഫുള്ള് റോഡുകൾ കംപ്ലീറ്റ് നാഷണൽ ഡേ പ്രമാണിച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. ഫുള്ള് 48 UAE ഫ്ലാഗ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷയിലെത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുജറ എന്ന് പറഞ്ഞൊരു എമിറേറ്റ് ഫിസിലിൽ ഞാൻ താമസിക്കുന്ന ഗുജറയെക്കാളും നീറ്റ് ആൻഡ് ക്ലീനിലാണ് സില. ഈ ഒരു ചെറിയൊരു കൊച്ചു പട്ടണം ഇവിടെ സെറ്റ് ചെയ്ത്, ഇവിടെ തിയേറ്ററോ കാര്യങ്ങളോ മാള് ആകെ ഒരു ചെറിയ കുഞ്ഞു മാളേ ഉള്ളൂ. പിന്നെ വലിയ കാര്യത്തിൽ കാണാനൊന്നുമില്ല. സ്കൂളുകളും കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്, അധികം സ്കൂളുകളില്ല, എല്ലാം കുറവാണ്. അപ്പം എന്നിട്ടും ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.